ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം പെൺകരുത്തിന്റെ നേർചിത്രമാകാൻ ഒരുങ്ങുകയാണ്. 75-ാം റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിലെ സ്ത്രീശക്തി പ്രകടമാകുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുന്ന വനിതാ സാന്നിധ്യങ്ങളെക്കുറിച്ച് അറിയാം. റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനത്തെ 12 നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരാണ് പങ്കെടുക്കുക. നാരീശക്തി റാണി ലക്ഷ്മിഭായ് ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് NSS കർത്തവ്യ പഥിൽ പരേഡ് നടത്തുക. വിവിധ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്നായി 40 ലക്ഷം NSS വോളണ്ടിയർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 200 പേരാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്ന NSS വോളണ്ടിയർമാർ ഇവരാണ്: നന്ദിത പ്രദീപ് ബസേലിയസ് കോളേജ് കോട്ടയം, എസ് വൈഷ്ണവി ഗവൺമെന്റ് കോളേജ് കോട്ടയം, ലിയോണ മരിയ ജോയ്സൺ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് കളമശ്ശേരി എറണാകുളം, കാത്തറിൻ പോൾ മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് അങ്കമാലി, ആൻസി സ്റ്റാൻസില സെന്റ് സേവിയസ് കോളേജ് തുമ്പ, എസ് വൈഷ്ണവി ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ വഴുതക്കാട്, മരിയ റോസ് തോമസ് എസ് എൻ കോളേജ് ചേർത്തല, നിയത ആർശകർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര പഴയന്നൂർ, എസ് ശ്രീലക്ഷ്മി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ, അപർണ പ്രസാദ് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കാലടി, കെ വി അമൃതകൃഷ്ണ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് കോഴിക്കോട്, എ മാളവിക സെന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി, പാല അൽഫോൻസ കോളേജിലെ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിമിമോൾ സെബാസ്റ്റ്യൻ ആണ് കേരള സംഘത്തെ നയിക്കുക. നേരത്തെ നമ്മൾ കേട്ടതാണ്, കുടുംബശ്രീയുടെ കീഴിലുള്ള കുന്നംകുളത്തെ വനിതകളുടെ ശിങ്കാരിമേള സംഘം ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ചെണ്ടയും ഇലത്താളവുമായി അണിനിരക്കും എന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന ഒരു മത്സരമാണ് ഇവർക്ക് റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് വാതിൽ തുറന്നത്. മത്സരത്തിൽ ഇവർക്ക് 1-ാം സ്ഥാനമായിരുന്നു. അന്ന് വിധികർത്താക്കളായി എത്തിയവരാണ് കേരളത്തിൽ നിന്നുള്ള കലാപ്രകടനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വനിതാ ശിങ്കാരിമേള സംഘത്തെ ഉൾപ്പെടുത്തിയത്. 13-അംഗ ടീമിന് 3 ആഴ്ച മുൻപാണ് ക്ഷണം ലഭിച്ചത്. സംഘത്തിലെ 11 പേർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദില്ലിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. നഗരസഭയുടെ വിവിധ ഉദ്ഘാടനങ്ങൾ, സ്കൂളുകളിലെ ആഘോഷങ്ങൾ, വിവാഹവേളകളിൽ വിരുന്നുകാരെ സ്വാഗതം ചെയ്യൽ തുടങ്ങിയവയിൽ മാത്രം പങ്കെടുത്തിരുന്ന സംഘത്തിന് ലഭിച്ച ഈ അസുലഭ സന്ദർഭം ഇവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നതല്ല. വ്യത്യസ്ത തൊഴിൽ മേഖലയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ് സംഘത്തിലുള്ള എല്ലാവരും. ദിവ്യ സഞ്ജയ് കാറ്ററിംഗ് നടത്തിപ്പുകാരിയാണ്. ജയനി സന്ധ്യ, വിജയ് ലജീഷ് എന്നിവർ സുഭിക്ഷ കാന്റീൻ അംഗങ്ങളാണ്. വിജയ് പ്രമിത എന്നിവർ ഹരിതകർമ്മ സേനയിലുള്ളവരാണ്. ആശാവർക്കറാണ് അനിതയും കൂലിപ്പണിക്ക് പോകുന്ന കമല, കെയർടേക്കറായ ബിന്ദു, റിസപ്ഷനിസ്റ്റായ അനിത, പോസ്റ്റ് വുമൺ സുഹാസിനി ഇവർ ചേരുന്നതാണ് ശിങ്കാരിമേളത്തിന്റെ ടീം. കലയോടുള്ള താൽപര്യത്തിൽ സംഘത്തിലേക്ക് എത്തിയവരാണ് ഇവർ. ശിങ്കാരിമേളത്തോടൊപ്പം തായമ്പകയും പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനിതകളുടെ ഈ സംഘം. വർഷങ്ങൾക്ക് മുൻപ് കുന്നംകുളത്ത് നടന്ന സരസ്മേളയുടെ ഭാഗമായാണ് കുടുംബശ്രീയുടെ കീഴിൽ ശിങ്കാരിമേളത്തിന്റെ ഗ്രൂപ്പിന് തുടക്കമിട്ടത്. അന്നത്തെ നഗരസഭാ സെക്രട്ടറിയായിരുന്ന KK മനോജാണ് പ്രചോദനം നൽകിയത്. ഇവർക്ക് ആവശ്യമായ ചെണ്ടയും ഇലത്താളവും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകിയത്. ദീർഘനാളത്തെ നഗരസഭ ടൗൺ ഹാളിലെ പരിശീലനത്തിലൂടെയാണ് തുടക്കം. എല്ലാ ദിവസവും പരിശീലനം നടത്തിയിരുന്ന ഇവർ പരിപാടികളുടെ ഏതാനും ദിവസം മുൻപാണ് ഇപ്പോൾ ഒത്തുചേർന്ന് താളം പഠിക്കുന്നത്. തൃശൂർ കാൽവരി ഗ്രൂപ്പിലെ ശ്യാമാണ് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ബാൻഡ് വായിക്കാൻ 100-അംഗ പെൺപട നാരീശക്തി പ്രദർശിപ്പിക്കാൻ ഉറച്ചിരിക്കുകയാണ് ഭാരതം. റിപ്പബ്ലിക് ദിന പരേഡിന് പരമ്പരാഗത സൈനിക ബാൻഡുകൾക്ക് പകരം ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിക്കുന്നതും വനിതകളാണ്. ആദ്യമായാണ് റിപ്പബ്ലിക് ദിന പരേഡിന് വനിതാ കലാകാരന്മാർ ബാൻഡ് വായിക്കുന്നത്. 100 വനിതകളാണ് ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിക്കാനായി അണിനിരക്കുന്നത്. ഇതിനു പിന്നാലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച വനിതാ പ്രാതിനിധ്യമാണ് ഇത്തവണ ഉറപ്പാക്കിയിരിക്കുന്നത്. വനിതാ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ശംഖ്, നാഗസ്വരം, നാഗദ എന്നിവയുടെ സംഗീതത്തോടെയാണ് പരേഡ് ആരംഭിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനസ്.